ഹായ് ഫ്രണ്ട്സ്, മിർഫൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടറാണ്. അപ്പോൾ ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ബാർബിക്യൂവിൻ്റെ സ്റ്റിക്കിലൊക്കെ കുത്തി ചിക്കനൊക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്റ്റാർട്ടറാണ്. നമുക്ക് ഇത് വൈകുന്നേരം ചായൻ്റെ കൂടെ വേണമെങ്കിൽ അങ്ങനെയും ഒരു സ്നാക്കായിട്ടും കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു കുറച്ച് ബ്രെഡിൻ്റെ സ്ലൈസും കൂടെ ഇതേപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി, 2 ടീസ്പൂൺ വെളുത്തുള്ളി. ഇത് പേസ്റ്റ് ആയാലും കുഴപ്പമില്ല. 2 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടി, കുറച്ചൊരു 1/2 ടീസ്പൂൺ അളവിൽ വലിയ ജീരകം, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും ചേർത്തിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതാ ഇതേപോലെ നല്ല പേസ്റ്റാക്കി കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി നമുക്കിതിലേക്ക് കുറച്ചൊരു ബ്രെഡ് ക്രംസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എരിവ് ഇത് പോരാന്നുള്ളവർക്ക് പച്ചമുളകും കൂടെ ചേർക്കാവുന്നതാണ്. ഇത് നന്നായിട്ട് കുഴച്ച് ഇതാ ചപ്പാത്തിക്ക് കൊടുക്കുന്ന പോലെ തന്നെ ഓരോരോ ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൻ്റെ ഉള്ളിൽ ഇതേപോലെ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം നമുക്കിത് ഓരോന്നിങ്ങനെ കയ്യിൽ തന്നെ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതേപോലെ പരത്തിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലായിട്ട് ചീസിൻ്റെ പീസാണ് വെച്ച് കൊടുക്കുന്നത്. ഒരു മൊസറല്ല ചീസിൻ്റെ പീസും അതേപോലെ തന്നെ ഒരു ചീസിൻ്റെ ഷീറ്റും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്, ഒരു കഷ്ണം. അത് ഏതാണ് നമ്മുടെ കയ്യിൽ ചീസ് ഉള്ളതെന്ന് വെച്ചിട്ട് അത് ചെയ്താൽ മതി. എന്നിട്ട് ഇതേപോലെ ക്ലോസ് ചെയ്തെടുക്കുക. ക്ലോസ് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗം ഇതേപോലെ കട്ടിയിലും അടിഭാഗം ഇങ്ങനെ കനം കുറഞ്ഞിട്ടും വന്നിട്ടുണ്ടാവണം. എന്നാലേ കാണാൻ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ നമ്മൾ ചെയ്തു വരുന്ന സമയത്ത്. ഇത് മുഴുവനും നമ്മൾ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഇത് നമ്മളങ്ങനെ ഫോൾഡ് ചെയ്ത് ചീസ് വെച്ചിട്ട് ഫോൾഡ് ചെയ്തെടുക്കുന്ന സമയത്ത് നന്നായിട്ട് എല്ലാ ഭാഗവും ഹോളില്ലാതെ ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ചൂടായി വരുന്ന സമയത്ത് ചീസ് മെൽറ്റായിട്ട് പുറത്തേക്ക് വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. മുഴുവനും ഇതേപോലെ ചെയ്തെടുക്കുക. നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 2-3 മിനിറ്റ് നേരം ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇത് ചൂടാറി വരുന്ന സമയത്ത് നമുക്കിതേപോലെ ഒരു എഗ്ഗ് വെറുതെ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലൊന്നും ചേർത്തിട്ടില്ല. വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം ഉപ്പിടാം, ഞാൻ ഒന്നും ചേർത്തിട്ടില്ല. എന്നിട്ട് ഇതേപോലെ നമുക്ക് വേണ്ടത് കുറച്ച് കുനാഫ ഡോ ആണ്. ഇതിപ്പോൾ എല്ലാ ഷോപ്പിലും അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ് ഈ കുനാഫിൻ്റെ ഡോ. എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ മിക്സ് ഇതേപോലെ ഒരു ബാർബിക്യൂവിൻ്റെ സ്റ്റിക്കിൽ കുത്തി കൊടുത്തതിൻ്റെ ശേഷം ഈ കുനാഫ ഡോയിലിട്ടിട്ട് ഇത് ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ ആ കുനാഫൻ്റെ ആ ത്രെഡ് ഉണ്ടല്ലോ, അത് മുഴുവനായിട്ട് ഇതിലിങ്ങനെ കവർ ചെയ്ത് വരും. അങ്ങനെ മുഴുവനും ഇതേപോലെ ചുറ്റിയെടുത്തതിന് ശേഷം നമുക്കൊരു പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 170 ഒക്കെ ചൂട് മതി. ഇത് നമുക്ക് ഓൾറെഡി വെന്ത് കഴിഞ്ഞ സാധനമാണ്. ഇത് നമുക്ക് ഇതിൻ്റെ ഈ കുനാഫടോ ഒന്ന് ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഒന്ന് ഓവനിൽ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഒരു 10 മിനിറ്റ് നേരം ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക. അതാ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അതാ ചിലതൊക്കെ ഹോള് വന്നിട്ടാണ്, ചീസ് മെൽറ്റായിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട് 1-2 എണ്ണത്തിൻ്റെ ഉള്ളിൽ നിന്ന്. ഇത് കാണുമ്പോൾ തന്നെ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. അതേപോലെ തന്നെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. നമ്മൾ വീട്ടിൽ പാർട്ടിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്കൊരു സ്റ്റാർട്ടറായിട്ട് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെച്ചാൽ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. അതായത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിൻ്റെ ശേഷം അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം. താങ്ക് യു.